att de ska hålla varandra i händerna. Och så ska de trolla dansen i en långa rad. Och först går den stränga herren med Leo. ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? എന്താ വേണ്ടേ? ഐ ഡോണ്ട് കെയർ, ജസ്റ്റ് ബൈ വാട്ട് എവർ. ഇംപീരിയൽ നിന്ന് ഓർഡർ ചെയ്യാൻ. ഇംപീരിയൽ വേണ്ട, വെറുതെ നഷ്ട. നീ അല്ലേ ഇപ്പൊ പറയാം യു ഡിഡ്ന്റ് കെയർ എന്ന്. കെയർ അബൌട്ട് നോട്ട് ലൂസിംഗ് ദ മണി. യക്ക പിസി ടൈറ്റ് അല്ലേ, ഇപ്പൊ അത് വേണ്ട. നീ എന്തിരിപ്പ ആക്കാരും കുതിപ്പ് കൊണ്ടുവരുന്നത്? എനിക്കറിയാം നമ്മൾ ടൈറ്റ് ആണെന്ന്, അതെന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മളിപ്പോ എന്തിനാ ഇത് പറഞ്ഞു വഴക്കുണ്ടാക്കുന്നേ? ഐ ജസ്റ്റ് വോണ്ട് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി. നമുക്ക് വേറെ എവിടെന്നെങ്കിലും കഴിച്ചാ പോരെ. വഴക്കാക്കണ്ട അല്ലേ പ്രിയ? യു കനോട്ട് ഡിസൈഡ് എനിത്തിങ്. ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഡ്രസ് ഏത് വേണം അറിയില്ല, ഫുഡ് ഏത് വേണം അറിയില്ല. പക്ഷെ ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോ നിനക്ക് കുറ്റമാണത്. നീ എന്താ ഇത്ര ഇൻഡിസൈസീവ് ആയിരിക്കണേ? ഐ ആം ഇൻഡിസൈസീവ്? ഡോണ്ട്, യു ആർ ഇൻഡിസൈസീവ്. ഇയാൾക്ക് കഴിഞ്ഞ മാസമല്ലേ ചെന്നൈയിലേക്ക് പ്രൊമോഷൻ ആയത്. എന്നിട്ട് ഇയാൾ ഇതുവരെ തീരുമാനിച്ചോ നാട്ടിൽ നിൽക്കണോ ചെന്നൈ പോണോന്ന്? എന്നിട്ട് ഇപ്പൊ എന്തായി? അത് പോയി കിട്ടി. നമ്മളിപ്പോ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 5 വർഷം. ഇത്ര നാളായിട്ട് ഞാൻ ഇയാളോട് പറയാം എങ്ങനെയെങ്കിലും ഇയാളുടെ പേരൻസിനോട് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. നടന്നോ? ഇല്ല. പ്രിയ, എനിക്കൊക്കെ 14 ദിവസം അവധി ഉള്ളൂ. അവരൊക്കെ താമസിക്കാൻ ദൂരെ, അവിടെ പോയി വരാൻ തന്നെ ഒരാഴ്ച എടുക്കും. അപ്പൊ ഞങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകാൻ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഈ ലീവും ഡിസ്റ്റൻസ് ഒന്നും ഒരു പ്രശ്നമല്ലേ? പ്രിയ, ദാറ്റ്സ് ഡിഫറെന്റ്. ഞാൻ അവരെ വല്ലപ്പോഴും കാണുന്നേ. സോ എന്ത് പറഞ്ഞാലും ഉണ്ട് കുറെ എക്സ്ക്യൂസ്. എന്തെല്ലാം ഇപ്പൊ എന്താ ഓർഡർ ചെയ്യണ്ടേ? ഓ മൈ ഗോഡ്, യു സ്റ്റിൽ ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഡു യു? ഞാൻ ഇത്ര നേരമായിട്ട് പറഞ്ഞ എന്തെങ്കിലും ഉള്ള തലേക്ക് അറിയോ നിനക്ക്? ഞാൻ ഇതൊന്നും കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സാറേ, കുറേ നേരം നിൽക്കുന്ന വേറെ വണ്ടിയൊന്നും കാണുന്നില്ല. എന്നൊന്ന് അടുത്ത ബസ് സ്റ്റോപ്പിൽ വിടുമോ? പേരെന്താന്നാ പറയാ? സാറേ, ജീവൻ. ആ, എൻ്റെ പേരും ജീവൻ എന്നാണല്ലോ. ഓ, അത് കൊള്ളാലോ സാറേ. സ്ഥലം എവിടെ? ഓ, അങ്ങനെ സ്ഥലമായിട്ടൊന്നുമില്ല. ജോലിൻ്റെ ഭാഗമായിട്ട് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. ട്രാവൽ ഏജന്റ്. ഞാൻ വിചാരിച്ച
സാറ് വിചാരിക്കുന്നത് ട്രാവൽ ഏജന്റ് അല്ല, ഞാൻ വേറെ ടൈപ്പ് ട്രാവൽ ഏജന്റ്. ഒന്ന് പതിവ് പോലെ തിരക്കൊന്നുമില്ലേ സാറേ റോട്ടില്? ഇവിടെ പിന്നെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നിന്റെ മറ്റേ ചെന്നൈയിലെ പ്രൊമോഷന്റെ കാര്യം എന്തായി? അതേ ജോലി അതേ ജീവിതം, ജീവിതത്തിൽ ഒരു റിസ്ക് പോലും നിനക്ക് എടുക്കാൻ പറ്റില്ല. ചുറ്റുമുള്ള ആൾക്കാരും വീണ്ടും മുഴുവൻ നീ നിന്റെ ഇൻസെക്യൂരിറ്റീസ് അങ്ങ് അടിച്ചാൽ മാത്രം. അതാണോ ചെയ്യാറുള്ളത്? അതല്ല, ഞാനിപ്പോ പോയാ കുറെ പേർക്ക് വിഷമാവും. എന്റെ ഗേൾഫ്രണ്ട് ആണ്. ജീവിച്ചിരുന്നപ്പോൾ നീ അവളുടെ അടുത്ത് ഒരിക്കലും നല്ലതായിരുന്നില്ല. അവൾ മൂവ് ഓൺ ചെയ്തു. എൻ്റെ അച്ഛനമ്മയാണ്. ഒരു മകൻ നഷ്ടപ്പെട്ട സങ്കടം അവർക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അവരെ മകനെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു 10 വർഷമായി. നീ അവരോട് ഒരു ഫോണിൽ സംസാരിച്ച എത്ര കാലമായി? അതോ നിന്റെ ഫ്രണ്ട്സാണോ? ഇവരെല്ലാവരും മുകളിലും വെക്കുന്നത് നിന്റെ ഫ്രണ്ട്സ്. അവരെ മൂവ് ഓൺ ചെയ്ത് നീ ഇല്ലാതെ ഒരു ട്രിപ്പ് പോകാൻ അവർക്കറിയാം. എനിക്കൊന്നുകൂടി ജീവിക്കണം. ഐ ഡോണ്ട് ഡിസേവ് എ സെക്കൻഡ് ചാൻസ്. ബട്ട് എന്താ ഉറപ്പാണല്ലേ ഞാൻ നിന്നെ തിരിച്ചുവിട്ട ചെയ്ത തെറ്റുകൾ നീ വീണ്ടും ചെയ്യില്ല? ഐ കൻ ഫിക്സ് തിങ്സ്, ഐ കൻ ബി ഗുഡ്.
ഇനിയെങ്കിലും ആ വണ്ടി ഒന്ന് സൂക്ഷിച്ച് ഓടിക്കാൻ നോക്ക്. അതല്ല, ഒരു ബൈക്കറിന് ഓപ്പോസിറ്റ് ഒന്ന് വെട്ടിച്ചതാ. നമ്മൾ ആ ആക്സിഡന്റ് സി സി ടി വി ഫുട്ടേജ് കണ്ടതല്ലേ, ഇയാൾ ഈ പറയുന്ന ഒരു ബൈക്കും കാറും അവിടെ ഒന്ന് വെട്ടിച്ചിട്ടില്ല. എന്നും നിൻ വഴിയിൽ മഞ്ചിമ പുലരാൻ മംഗളമരുളാൻ.